ഒരു ദിവസം കോഴിക്കോട് അങ്ങാടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ വലിയൊരാൾക്കൂട്ടം. എൻ്റെ ഒപ്പം ഇരുന്ന ആൾ പറഞ്ഞു, ആ പെട്ടിക്കടയിലെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കൂടി നിൽക്കുന്ന ആളുകളാണ് അത്. തീർച്ചയായും വളരെ അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒരു പെട്ടിക്കടയ്ക്ക് ചുറ്റും ഇത്രയധികം ആളുകൾ കാത്തു നിൽക്കുക, അതും വളരെ ക്ഷമയോടുകൂടി. ആ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത കൊണ്ടിട്ടാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആ പെട്ടിക്കടയും തിരക്കി കോഴിക്കോട് എത്തുന്നത്. അതിന് ചുറ്റും മറ്റ് പല പെട്ടിക്കടകളുമുണ്ട്. പക്ഷേ എന്നാൽ ആ പെട്ടിക്കടകളിലൊന്നും ഇത്ര തിരക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് ഉപഭോക്താക്കൾ ആ പെട്ടിക്കടയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഇതൊരു കാന്തശക്തി പോലെയാണ്. ചില ഉൽപ്പന്നങ്ങൾ, ചില സേവനങ്ങൾ, അത് ഉപഭോക്താക്കളെ ഒരു കാന്തം പോലെ ആ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ശൈലികൾ മാറുകയാണ്. ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരേ രീതിയിലുള്ള സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. കാരണം ഇതൊരു ചുവന്ന കടലാണ്, പരസ്പരം മത്സരിക്കുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ചുവന്ന കടൽ. ഇവിടെ പ്രൈസ് വാറാണ്. ഇതിനുള്ളിൽ കിടന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ്, പരസ്പരം പോരാടി മരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിലാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന നീലക്കടൽ തന്ത്രം വളരെ ഫലവത്താകുന്നത്. നമുക്ക് ഈ പെട്ടിക്കടയിലെ ഈ ഉൽപ്പന്നത്തെ ആഗോള ഭീമനായ ആപ്പിളിൻ്റെ ഉൽപ്പന്നവുമായി തട്ടിച്ചു നോക്കാം. ആപ്പിളും ചെയ്തത് ഈ പെട്ടിക്കടയിലെ അതേ തന്ത്രം തന്നെയാണ്. ഡിസ്കുകളും സിഡികളും അരങ്ങുവാനിരുന്ന കാലത്ത് ആപ്പിൾ ഐട്യൂൺ അവതരിപ്പിച്ചു. നമുക്ക് ഒരു ചിത്രത്തിലെ ഒരു ഗാനം ഇഷ്ടപ്പെട്ടാൽ പോലും ആ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുന്ന സിഡി നാം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു ഗാനത്തിന് പകരം 10 ഗാനങ്ങളുടെ പൈസ കൊടുത്ത് നമ്മൾ ആ സിഡി വാങ്ങണം. ഇതിനു പകരം ഡിജിറ്റൽ ക്വാളിറ്റിയോടുകൂടി, ലോകത്തിലെവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്ന സൗകര്യത്തോടുകൂടി ആപ്പിൾ ഐട്യൂൺ അവതരിപ്പിച്ചു. എനിക്കൊരു പാട്ട് ഇഷ്ടമാണെങ്കിൽ ആ പാട്ട് മാത്രം ഞാൻ ഡൗൺലോഡ് ചെയ്താൽ മതി, ആ പാട്ടിൻ്റെ മാത്രം വില കൊടുത്താൽ മതി. എന്ത് സംഭവിച്ചു? ഉപഭോക്താക്കൾ ഐട്യൂണിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. സിഡികൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. മ്യൂസിക് വേൾഡ് എന്ന സ്ഥാപനമുണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ ഇത് അടച്ചു പൂട്ടി. അപ്പോൾ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ട് ഉപഭോക്താക്കളുടെ അടുക്കലേക്ക് എത്തുക എന്നുള്ളതാണ് ബിസിനസ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം എന്നുള്ളത്. ഫാബ് ഇന്ത്യ എന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന ഗദർ തന്നെയാണ് ഫാബ് ഇന്ത്യയും ഉപയോഗിക്കുന്നത്. അവരതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി, ഫാബ് ഇന്ത്യ എന്നുള്ളൊരു പ്രീമിയം ബ്രാൻഡാക്കി മാറ്റി. ഇന്നുവരെ ഗദർ ഉപയോഗിക്കാത്ത മറ്റൊരു പ്രീമിയം ലെവൽ ഓഫ് കസ്റ്റമേഴ്സിനടുത്തേക്ക് അവർ ഈ ബ്രാൻഡിനെ എത്തിച്ചു. ഒരേ ഉൽപ്പന്നം, പക്ഷേ ടാർഗറ്റ് ഗ്രൂപ്പ് വ്യത്യസ്തം. വ്യത്യസ്തമായ ഉപഭോക്താക്കളുടെ അടുക്കലേക്ക് അവരിതിനെ എത്തിച്ചു. നോക്കൂ, സ്റ്റാർബക്സ് എന്ന കോഫി ഷോപ്പ് ചെയ്ത കാര്യം, അവരും കോഫി തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ അവരത് വ്യത്യസ്തമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവർ തങ്ങളുടെ കോഫി ഷോപ്പിനെ ഇവിടെ കോഫി കുടിക്കുന്ന ഒരു സ്ഥലം എന്നല്ല വിശേഷിപ്പിച്ചത്, നിങ്ങൾക്കിവിടെ ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം എന്നാണ്. അതായത് അവിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് ഒരനുഭൂതി സൃഷ്ടിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോൾ ആ ബ്രാൻഡ് ആളുകൾക്ക് പ്രിയപ്പെട്ടതായി മാറി. ഇവരാരും തന്നെ കൺവെൻഷണലായിട്ട് യാഥാസ്ഥിതികമായി ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നതല്ല, തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ തലത്തിൽ ഒരു ബിസിനസ് ചെയ്ത് എങ്ങനെ വിപണിയിൽ, മാർക്കറ്റിൽ, മത്സരത്തിൽ നിന്നൊഴിഞ്ഞ് തങ്ങളുടേതായ ഒരു സ്പേസ് സൃഷ്ടിക്കാം എന്നിവർ നമുക്ക് കാട്ടിത്തന്നു. ഇന്ന് ബിസിനസ്സിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. റോബോട്ടിക്സും മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉൾപ്പെടെ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൻ്റെ രൂപവും ഭാവവും മാറ്റുകയാണ്. പുതിയ തന്ത്രങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ഒരു ചുവന്ന കടലിൽ പ്രൈസ് വാറിനുള്ളിൽ പരസ്പരം പടവെട്ടി മരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കെന്തുകൊണ്ട് നമ്മളുടെ സ്വന്തമായ പാത തുറന്നുകൂടാ? നമുക്കെന്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിച്ചുകൂടാ? പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ സേവനങ്ങൾ, ഉപഭോക്താവിൻ്റെ ആവശ്യം മറിഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് കൊണ്ടുവരാം.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡാറ്റ വിശകലനം ചെയ്ത് കൊക്കോ കോള ഈയടുത്ത് പുതിയൊരു പ്രോഡക്റ്റ് വിപണിയിലിറക്കി, ചെറി സ്പ്രൈറ്റ് എന്ന സോഫ്റ്റ് ഡ്രിങ്ക്. ഇത് ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം കൊക്കോ കോള പുറത്തേക്ക് ഇറക്കിയ ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ്. ഇത് വളരെ വലിയൊരു ഹിറ്റായി. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് വ്യത്യസ്തമായ തന്ത്രങ്ങൾ രൂപീകരിച്ചാൽ തീർച്ചയായും ബിസിനസ്സുകൾ വിജയിക്കും. ഒരു യാഥാസ്ഥിതികമായ, നമ്മൾ പാരമ്പര്യമായി തുടർന്നു പോരുന്ന ഒരു ബിസിനസ് തന്ത്രങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് നിലനിൽപ്പ് വളരെ കുറവാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ നീലക്കടൽ തന്ത്രം എന്ന് പറയുന്ന തന്ത്രം പ്രാധാന്യം അർഹിക്കുന്നത്. താങ്ക് യു.